നോട്ട് വലിച്ചു കയറിയതിനെ തുടർന്ന് കൊല്ലം ഉമേനല്ലൂർ സ്വദേശിയായിട്ടുള്ള നിവാസിനെതിരെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ് പ്രധാനമായും രണ്ട് വകുപ്പുകളാണ് നിവാസിനെതിരെ പോലീസ് എഴുത്തിട്ടുള്ളത് ഒന്ന് നോട്ട് വലിച്ചു കീറി എന്നതിൻ്റെ പേരിലുള്ള ഒരു കേസ് അല്ലെങ്കിൽ നോട്ട് നശിപ്പിച്ചു എന്നതിൻ്റെ പേരിലുള്ള കേസ് ഇന്ത്യൻ കറൻസി നശിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ആ കുറ്റപ്രകാരമാണ് ഒരു ചാർജ് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ടാമത് മുതൽ നശിപ്പിച്ചു എന്ന പേരിലുള്ള രണ്ടാമത്തെ കേസ് നോട്ട് വലിച്ചു കീറുന്നതിന് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അതുകൊണ്ട് നിവാസിനെതിരെ ഈ രണ്ട് വകുപ്പുകളാണ് കൊല്ലം കൊട്ടിയം പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കൊല്ലം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് കൊട്ടിയം പോലീസിൻ്റെ നടപടി എന്താണ് ഈ ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ആ വാർത്ത പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നിവാസിൽ നിന്ന് ഒരു പ്രവാസി രണ്ടായിരത്തി നാനൂറ് രൂപ കടം വാങ്ങി അദ്ദേഹത്തിന് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിവാസിൻ്റെ കയ്യിൽ നിന്നും രണ്ടായിരത്തി നാന്നൂറ് രൂപ കടം വാങ്ങി പക്ഷേ പ്രവാസി അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഈ രണ്ടായിരത്തി നാന്നൂറ് രൂപ അദ്ദേഹത്തിന് നിവാസിന് കൊടുക്കാൻ കഴിഞ്ഞില്ല അന്ന് മുതൽ നിവാസ് ഈ പ്രവാസിയുടെ വീട്ടിൽ വന്ന് ഭീഷണി പുഴ മുഴക്കുകയും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുകയും വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു നിവാസിൻ്റെ നിരന്തരമായിട്ടുള്ള ഇത്തരം ശല്യത്തെയും ഉപദ്രവത്തെയും തുടർന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പ്രവാസിയുടെ ഭാര്യ രണ്ടായിരത്തി രൂപ ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് നിവാസിന് ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെ ആ കടം കൊടുത്ത തുക പ്രവാസിയുടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ നിവാസ് വലിച്ചു വലിച്ചു കീറുകയായിരുന്നു ആ വലിച്ചു കീറി ചുരുട്ടി എറിഞ്ഞ ആ ദൃശ്യം ഭാര്യയെ കൊണ്ട് മൊബൈൽ പകർത്തുകയും ചെയ്തു അതിനുശേഷം ആ വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഇതോടുകൂടിയാണ് നിവാസിനെതിരായിട്ടുള്ള കേസ് വരുന്നത് നിരവധി ആളുകളാണ് ഈ നിവാസിൻ്റെ ഈ ഒരു നടപടിക്കെതിരെ അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത നടപടിക്കെതിരെ പ്രതികരണവുമായി വന്നത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയുടെ കേസ് മാത്രമാണ് അത് ആ പൈസ കിട്ടാൻ വേണ്ടി കടം കൊടുത്ത പണം കിട്ടാൻ വേണ്ടി നിവാസ് അത്രമാത്രം ആ പ്രവാസിയുടെ കുടുംബത്തെ ഉപദ്രവിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ആ പ്രവാസിയുടെ ഭാര്യ രണ്ടായിരത്തി നാനൂറ് രൂപ തിരികെ കൊടുക്കുകയും ചെയ്തു അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ആ നോട്ട് വലിച്ചു കീറി നിവാസ് കളഞ്ഞത് അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു രണ്ട് വകുപ്പുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോട്ട് നശിപ്പിച്ചു എന്നുള്ള ഒരു വകുപ്പ് രണ്ടാമതായി പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള വകുപ്പ് ഇനി നിയമ നടപടികളിലേക്കാണ് കടക്കുന്നത് നോട്ട് നശിപ്പിച്ചു എന്നുള്ള ബോധ്യപ്പെടലിന് ദൃശ്യങ്ങൾ സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിവാസിന് ഒരുപക്ഷെ നിയമക്കുരുക്ക് കൂടുതൽ മുറുകാനുള്ള സാധ്യതയാണ് നിയമലോകം കൽപ്പിക്കുന്നത്